കോഴികൾക്ക് കൊപ്ര പിണ്ണാക്ക് കൊടുക്കുന്നത് ഗുണമാണോ ദോഷമാണോ, ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ കൊപ്ര പിണ്ണാക്ക് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കാം. കൊപ്ര പിണ്ണാക്കിൻ്റെ ഗുണം എന്ന് പറയുന്നത്, ഒന്നാമത് ഇത് ഹൈ എനർജിയാണ്. ഹൈ എനർജി എന്ന് പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റ് ധാരാളം അടങ്ങിയ ഒരു ഫുഡ് സപ്ലിമെൻ്റാണ് അല്ലെങ്കിൽ ഫുഡാണ് നമുക്ക് ഈ കൊപ്ര പിണ്ണാക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കോഴികൾക്ക് നല്ല എനർജി കിട്ടാൻ സഹായിക്കും. അതുപോലെ തന്നെ ഹൈ ഫൈബറാണ്. ഹൈ ഫൈബർ എന്ന് പറയുന്നത് ഫൈബർ കോഴിയുടെ ഗട്ടിൻ്റെ ഹെൽത്തിനും മറ്റൊക്കെ ആയിട്ടുള്ള വയറിൻ്റെ ഹെൽത്തിനും മറ്റൊക്കെ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് സഹായിക്കുന്ന ഒന്നാണ് ഫൈബർ. പിന്നെ ഇതിൽ പ്രോട്ടീൻ ഉള്ളത് 20-25% പ്രോട്ടീൻ ഉണ്ട്. അതും നല്ലൊരു കാര്യമാണ്. കോഴികൾക്ക് പ്രതിരോധം നൽകാൻ ആവശ്യമായ ചില ഘടകങ്ങൾ ഈ കൊപ്രയിലുണ്ടെന്നാണ് പറയുന്നത്. ഇനി കൊപ്ര പിണ്ണാക്ക് കൊണ്ടുള്ള മറ്റൊരു ഗുണം എന്ന് പറയുന്നത്, ഇത് ഫുഡിൻ്റെ ഇൻടേക്ക് വർദ്ധിപ്പിക്കും. അതായത് ഇത് ചെറിയ രീതിയിലൊരു ടേസ്റ്റ് ഒരു ഫ്ലേവർ നൽകുന്നതാണ് പറയുന്നത്. അപ്പോൾ ഈ ഫ്ലേവർ കോഴികൾക്ക് ഇഷ്ടപ്പെടുമ്പോൾ കൂടുതലായിട്ട് ഫുഡ് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. പലപ്പോഴും ബ്രോയിലറിലൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. എന്നാലും ആരും ബ്രോയിലറിൽ കൊപ്ര പിണ്ണാക്കൊന്നും അധികം ഉപയോഗിക്കാറില്ല. അതിൻ്റെ കാരണങ്ങൾ നമുക്ക് അടുത്തായിട്ട് പറയാം, എന്തുകൊണ്ടാണ് ഉപയോഗിക്കാത്തത് എന്ന്. കൊപ്ര പിണ്ണാക്ക് എങ്ങനെയാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം, വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് കാണിച്ചുതരാം. കൊപ്ര പിണ്ണാക്ക് കൊണ്ടുള്ള ദോഷം എന്താണ്? നമ്മൾ ഗുണങ്ങൾ നോക്കിയാലേ, ഇപ്പം ദോഷം എന്താണെന്ന് നോക്കണം. ഇതിൽ പ്രധാനപ്പെട്ട ദോഷം എന്ന് പറയുന്നത് കൊപ്ര പിണ്ണാക്കിൻ്റെ അളവാണ്. നമ്മൾ പലപ്പോഴും കൊടുക്കുമ്പോൾ ഒരുപാട് കൊപ്ര പിണ്ണാക്ക് വെള്ളത്തിൽ കുതിർത്തിയിട്ടാണ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് പെട്ടെന്ന് ടോക്സിക് ആവാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് തലേ ദിവസം രാത്രി നനച്ചു വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയൊക്കെ കൊപ്ര പിണ്ണാക്ക് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ കോഴിയുടെ കോഴി ഒരുപാടെണ്ണം ചത്തുപോയി. അപ്പോൾ അങ്ങനെ ചെയ്യരുത്, കാരണം അത് പലപ്പോഴും ടോക്സിക് ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ എല്ലാവർക്കും ആവണമെന്നില്ല. അപ്പം ഈ വീഡിയോ കാണുന്നവർ പറയും എനിക്ക് ഞാൻ കൊടുക്കാറുണ്ടല്ലോ, എനിക്കൊന്നും ഇപ്പോൾ സംഭവിച്ചില്ലല്ലോ എന്ന്. പക്ഷേ നമ്മൾ അങ്ങനൊരു ചാൻസ് അവിടെ വെക്കേണ്ടെന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. പിന്നെ നമ്മൾ നേരത്തെ ആദ്യത്തെ ഗുണങ്ങളെ വീഡിയോയിൽ പറഞ്ഞു ഫൈബർ കൂടുതലാണെന്ന് പറഞ്ഞു. ഈ ഫൈബർ കൂടുതലായത് കൊണ്ട് തന്നെ ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഇത് ദഹനത്തിന് സാരമായിട്ട് ബാധിക്കും. അതായത് ദഹനത്തിൻ്റെ പ്രക്രിയയ്ക്ക് ബാധിക്കും. അപ്പോൾ ഡൈജഷൻ ഇല്ലാതെ ഇത് തീറ്റ കെട്ടിക്കിടക്കാനും മറ്റൊക്കെ സാധ്യത ഉണ്ടാകും. പിന്നെ ഡയറിയ ലൂസ് മോഷൻ വരും. പ്രത്യേകിച്ച് കോഴിക്കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ കൊടുക്കാത്തതാണ് നല്ലത്. ഇതൊക്കെ നമുക്ക് തിയററ്റിക്കലായ സൈഡിൽ കിട്ടുന്ന വിവരങ്ങളാണെങ്കിൽ നമുക്ക് അല്ലാതെ പ്രാക്ടിക്കലായിട്ട് കിട്ടുന്ന എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാനുണ്ടെങ്കിൽ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ എൻ്റെ കോഴികളിൽ, ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന കുറച്ച് കോഴിയുണ്ടല്ലോ, ഈ കോഴികളിൽ ഞാൻ ഇതേപോലെ കൊപ്ര പിണ്ണാക്ക് കൊടുത്തു നോക്കി 3-4 ദിവസം. ഇതിൽ കാണുന്നതെന്ന് വെച്ചാൽ കോഴികൾ കൂട്ടിലടച്ചിടുന്ന കോഴികളാണെങ്കിൽ തൂങ്ങി നിൽക്കാനുള്ള സാധ്യത, ചെറിയ രീതിയിൽ അവർ ഡള്ളായിട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കും. അത് അതിൻ്റെ ശാസ്ത്രീയ വശം എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല. എന്നാൽ പോലും എനിക്ക് തോന്നുന്നു ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഡൈജഷൻ്റെ വിഷയം കൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് അസുഖം വന്നതായിട്ടൊക്കെ തോന്നും. പിന്നെ കോഴിയൊക്കെ ചില കേസിലൊക്കെ ഈ ഈ അസുഖങ്ങൾ പോലെ വിരയുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അത് ഇതുകൊണ്ടായിരിക്കണം എന്ന് നിർബന്ധമില്ല. എന്നാലും പണ്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കൊപ്ര പിണ്ണാക്കെ ഒഴിവാക്കിയത്. കൊപ്ര പിണ്ണാക്കിൽ 20-25% പ്രോട്ടീനാണുള്ളത്. പക്ഷേ ഇതിൽ ലൈസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് മിസ്സിംഗ് ഉണ്ട്. അപ്പോൾ ഈ ലൈസിൻ എന്ന് പറയുന്നത് കോഴികളുടെ ചിറകിൻ്റെ ഭംഗിക്കും അതുപോലെ മസിൽസിൻ്റെ ഗ്രോത്തിനും ഇങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കോഴീനെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ലൈസിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ കൊപ്ര പിണ്ണാക്ക് മാത്രം കോഴികൾക്ക് കൊടുക്കുമ്പോൾ ഇങ്ങനെ പല ഘടകങ്ങളും മിസ്സാവും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വഴി എന്ന് പറയുന്നത് കൊപ്ര പിണ്ണാക്ക് കൂടി ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ നല്ലൊരു ഫീഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് അതിലേക്ക് നമ്മൾ മാക്സിമം ഒരു 15-20% കൊപ്ര പിണ്ണാക്ക് നമുക്ക് തീറ്റയിൽ ഉൾപ്പെടുത്തുന്നത് നല്ലത് എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ എങ്ങനെയാണ് കൊപ്ര പിണ്ണാക്ക് കൊടുക്കുന്നത് കോഴിക്കെന്ന് കമൻറ്റ് ചെയ്യുക. എങ്ങനെയാണ് കൊടുക്കുന്നത് നമുക്കറിയാലോ. എനിക്ക് തോന്നുന്നു അധികം ആളുകൾ കൊടുക്കുന്നത് 80% പിണ്ണാക്കും ബാക്കി തവിടൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ പകുതി അങ്ങനെയൊക്കെ ആയിരിക്കും കൊടുക്കുക. അപ്പോൾ ഏത് രീതിയിലാണ് നിങ്ങൾ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ഗുണവും ദോഷവും കൊപ്ര പിണ്ണാക്കിനുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ട് കണക്കൊന്നും വെച്ച് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഏകദേശം വെച്ച് കൊടുക്കുക. ഇപ്പം ഞാൻ കൊടുക്കുന്നത് കാണിച്ചുതരാം. ഞാൻ ഏകദേശം പകുതിയോളം അല്ലെങ്കിൽ ഒരു കാൽഭാഗത്തോളം കൊപ്ര പിണ്ണാക്കും ബാക്കി സ്റ്റാർട്ടറൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. തീരെ ചെറിയ കുട്ടികൾക്ക് നിങ്ങൾ കൊടുക്കാതിരിക്കുക. അതായത് 10-15 ദിവസം അല്ലെങ്കിൽ മാക്സിമം 1 മാസം വരെയുള്ള കോഴി കൊപ്ര പിണ്ണാക്ക് തീരെ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. വലിയ കോഴിക്ക് കുഴപ്പമില്ല. അതുപോലെ അഴിച്ചു വിടുന്ന കോഴികൾക്കും കുഴപ്പമില്ല. കൂട്ടിലിടുന്ന കോഴികൾക്ക് ഒഴിവാക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ നമുക്കിത് ഉൾപ്പെടുത്താം എന്ന് മാത്രം.
ഞാൻ എങ്ങനെയാണ് ഇത് കോഴികൾക്ക് കൊടുക്കുന്നതെന്ന് കാണിച്ചുതരാം. ഞാൻ ഇതുപോലെ കുറച്ച് പിണ്ണാക്ക് എടുത്തിട്ട് ആദ്യം വെള്ളത്തിലിട്ടിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് അൾട്രാ വൈറ്റ് എന്ന് പറയുന്ന ഒരു വൈറ്റമിൻ സപ്ലിമെൻ്റ് ആണ്. വൈറ്റമിന് നേരത്തെ പറഞ്ഞ അമിനോ ആസിഡ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ അതിൽ എഴുതിയിട്ട് കണ്ടോ, ലൈസിൻ ഒക്കെ എഴുതിയിട്ടുണ്ട്. അതായത് നമ്മൾ നേരത്തെ കുറവുണ്ടെന്ന് പറഞ്ഞ സാധനം. ഇത് തന്നെ കൊടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. അമിനോ വെറ്റ് പോലെയുള്ള സാധനങ്ങൾ കൊടുക്കാം, അഗ്രിമിൻ ഫോർട്ട് മിക്സ് ചെയ്യാം. കാരണം ഈ പറഞ്ഞ വൈറ്റമിൻസ് മിക്സ് ചെയ്യാതെയും കൊടുക്കാം. ഞാൻ അപ്പോൾ അത് എൻ്റെ കയ്യിൽ എനിക്ക് സുഹൃത്ത് ഫ്രീ തന്നുകൊണ്ട് അതും കൂടി മിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഗോതമ്പ് നുറുക്കിയതും സ്റ്റാർട്ടറുമാണ് ഈ കാണുന്നത്, ഈ രണ്ടെണ്ണം കാണുന്നത്. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ എപ്പോഴും ഗോതമ്പ് നുറുക്കിയ സ്റ്റാർട്ടറൊന്നും വേണ്ട. അപ്പോൾ അതും കൂടി മിക്സ് ചെയ്തിട്ട് ഇത് തവിടായാലും കുഴപ്പമൊന്നുമില്ല. തവിടായിട്ട് മിക്സ് ചെയ്ത് നല്ല പൗഡർ പുട്ടിന് കുഴച്ച പോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ കോഴിക്ക് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, അതായത് ഒരു പോർഷൻ ഈ പിണ്ണാക്കും ബാക്കി മറ്റു സാധനങ്ങൾ കൂടി മിക്സ് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയുള്ളതൊക്കെ മിക്സ് ചെയ്യുക, സ്റ്റാർട്ടറൊക്കെ മിക്സ് ചെയ്ത് കുറച്ചുകൂടെ നല്ലത്. അപ്പം ഈ ഒരു ഏജിലുള്ള കോഴിക്കുഞ്ഞുങ്ങൾക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പിണ്ണാക്ക് മാത്രമായിട്ട് കൊടുക്കുമ്പോൾ ചില വിഷയങ്ങളുണ്ട്. അവർക്കൊരു ചെറിയ പ്രശ്നം തൂക്കം പോലെ ഒരു മന്തിപ്പ് പോലെയൊക്കെ ഉണ്ട്. അതിങ്ങനെ തൂക്കം എന്ന് പറയാൻ പറ്റില്ല, ഒരു അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, അവർ ഓക്കെ ആയിക്കോളും. അപ്പോൾ ഇത്രയാണ് ഈ പിണ്ണാക്കുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് വേറൊരു ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോയിൽ കാണാൻ.